ശ്രീകണ്ഠീരവ സ്റ്റേഡിയം, ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ഒരു ലെജൻഡറി ക്ലബ്ബ് വളർന്നു വന്നിട്ടുള്ള ഒരു സ്റ്റേഡിയം തന്നെയാണ് ശ്രീകണ്ഠീരവ സ്റ്റേഡിയം എന്ന് പറയുന്നത്. കർണാടകയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റേഡിയം. കർണാടകയിൽ ശ്രീകണ്ഠീരവ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേഡിയത്തിന് അപ്പുറത്തേക്ക് വേറൊരു മികച്ച സ്റ്റേഡിയം ഇല്ല എന്ന് തന്നെ പറയാം. ഐ എസ് എല്ലിലെ കറന്റ് ചാമ്പ്യന്മാരായിട്ടുള്ള ബാംഗ്ലൂർ എഫ് സി തങ്ങളുടെ സ്റ്റേഡിയമായിട്ടുള്ള ശ്രീകണ്ഠീരവ സ്റ്റേഡിയം ഉപേക്ഷിച്ചുകൊണ്ട് പൂനെയിലെ ബാലവാടി സ്റ്റേഡിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എല്ലാ ആരാധകർക്കും ഒരു വിഷമം വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ബാംഗ്ലൂർ എഫ് സി ഈ ഒരു സംഭവം തങ്ങളുടെ ഒഫീഷ്യൽ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. സോ എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ എഫ് സി ഇങ്ങനെ ഒരു നീക്കം നടത്താനുള്ള ഒരു പ്രോപ്പർ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർണാടകയിലെ അത്ലറ്റിക് ടീമുകളും ബാംഗ്ലൂർ എഫ് സിയും തമ്മിൽ ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു പ്രശ്നം ഒരുപാട് മുൻപ് തന്നെ നടന്നു വരുന്ന ഒരു സംഭവം തന്നെയാണ്. ബാംഗ്ലൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞ ഈ ഒരു ടീമിന് വേണ്ടിയിട്ടല്ല, പകരം കർണാടകയിലെ അത്ലറ്റിക് സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേഡിയം തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബാംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞ ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ബാംഗ്ലൂർ എഫ് സിയിലെ ഈ ഒരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയം ബോത്ത് അത്ലറ്റിക് ടീമുകൾക്കും അതുപോലെ തന്നെ ബാംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞ ഈ ഒരു ഫുട്ബോൾ ടീമിനും വേണ്ടിയിട്ട് ഭാഗിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ബാംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞ ഈ ഒരു ടീമുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാരണം അവർ ഒരു കേസിന് പോയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞ ഈ ഒരു ക്ലബ്ബ് കാരണം തങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്രോപ്പർ ട്രെയിനിങ് നടത്തുവാനോ അവർക്ക് തങ്ങളുടെ അത്ലറ്റിക് പ്രകടനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കേസാണ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എഫ് സിക്ക് ആ സ്റ്റേഡിയത്തിൽ തുടരുവാനുള്ള അവകാശം നല്ല രീതിയിൽ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂർ എഫ് സി നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ നിന്ന് മാറി വേറെ ഏതെങ്കിലും സ്റ്റേഡിയം ചൂസ് ചെയ്യാനായിട്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എസ് എല്ലിലെ തന്നെ ഏറ്റവും ചെറിയ ഒരു സ്റ്റേഡിയമാണ് പൂനെയിലെ ബാലവാടി സ്റ്റേഡിയം. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിന്റെ റേഞ്ച് പോലും ഇല്ലാത്ത ലെവലിലാണ് കർണാടകയിൽ മറ്റു സ്റ്റേഡിയങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഓരോ ആരാധകരും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും സോഷ്യൽ മീഡിയ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ലീഗലി മൂവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഇത് പെർമനന്റ് ആയിട്ട് പോയിട്ടില്ല എന്ന് നമുക്കൊരു പരിധിവരെ പറയാം. പക്ഷെ അത്ലറ്റിക് ടീമുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരിക്കലും ബാംഗ്ലൂർ എഫ് സിക്ക് ശ്രീകണ്ഠീരവ സ്റ്റേഡിയം എന്ന് പറഞ്ഞ ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതി തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാംഗ്ലൂർ എഫ് സി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഐ എഫ് എഫിന്റെ ലൈസൻസ് പ്രശ്നങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും ബാംഗ്ലൂർ എഫ് സി ഈ സ്റ്റേഡിയത്തിലേക്ക് തിരിച്ചു വരും, അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ബാംഗ്ലൂർ എഫ് സി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് മുമ്പ് കൊച്ചി ടർഫ് എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൊച്ചി സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കൊണ്ടുവരണം, അവിടെ ഒരു പിച്ച് ഉണ്ടാക്കണം, ഫുട്ബോൾ ഞാൻ സ്പോയിൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ടീമുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരു ടീം തന്നെയായിരുന്നു ബാംഗ്ലൂർ എഫ് സി. ആരാധകർ തമ്മിലുള്ള ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബാംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞ ടീം ആ ഒരു സമയത്ത് ഈ ഒരു കൊച്ചി ടർഫ് ഇഷ്യൂവിൽ നല്ല രീതിയിൽ മുൻകൈ എടുത്ത് നിന്ന ഒരു ടീം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ബാംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞ ഈ ഒരു ടീമിന്റെ ആരാധകരുടെ ആ ഒരു ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഐ എസ് എൽ എന്ന് പറയുന്നത് വളരെ ശോകമായിട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ബാംഗ്ലൂർ എഫ് സി ആരാധകരും തമ്മിലുള്ള ഒരു ഫൈറ്റും അതുപോലെ തന്നെ ആ ഫുട്ബോളിന്റെ ആ ഒരു ആരവും ഒക്കെയാണ് തീർച്ചയായിട്ടും ഐ എസ് എല്ലിനെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അഫ്കോഴ്സ് ബാംഗ്ലൂർ എഫ് സി ആരാധകർ തീർച്ചയായിട്ടും ബാംഗ്ലൂർ എഫ് സി ടീമിനെ സപ്പോർട്ട് ചെയ്യും എങ്കിൽ കൂടെ ബാംഗ്ലൂരുവിലെ ലോക്കൽ ഫാൻസിന് തീർച്ചയായിട്ടും പൂനെയിൽ പോയി കളി കാണുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമായിരിക്കും. അവർക്ക് നല്ല രീതിയിൽ ആ ഫാൻസിന്റെ ആ ഒരു സപ്പോർട്ട്, ആ ഒരു പവർ പുള്ളിംഗ് തീർച്ചയായിട്ടും കുറഞ്ഞു വരും എന്നുള്ളതിൽ യാതൊരു സംശയം. ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും ആരാധകർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കേസ് തീർച്ചയായിട്ടും ബാംഗ്ലൂർ എഫ് സിക്ക് അനുകൂലമായി വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വിശ്വസിപ്പിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും മറക്കരുത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റേ വീഡിയോ മാറ്റോസ് മറ്റേ അവരുമായി കണ്ടുപിടുന്നതായിരിക്കും.